എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന് വന്നിരിക്കുന്നു. അന്ന് ഞങ്ങൾ ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചപ്പോൾ ഞങ്ങളെ പുച്ഛിച്ച് തള്ളിയവരുണ്ട്. അന്ന് ശിവശങ്കറേയും മുഖ്യമന്ത്രിയെയും വെള്ളപൂശാൻ വേണ്ടി ഔദ്യോഗിക സംവിധാനങ്ങൾ മുഴുവൻ ദുരുപയോഗപ്പെടുത്തിയവരുണ്ട്. എന്നാൽ ഇന്ന് അതിലെ പ്രധാനപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ, ഞങ്ങൾ പറഞ്ഞ അന്ന് ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണക്കള്ളക്കടത്തിന് വേണ്ടി സഹായം നൽകി, ആ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു സ്വർണക്കള്ളക്കടത്ത് നടത്തിയത്. അത് ശരിയാണെന്ന് വന്നല്ലോ. നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം കടത്തുന്നു എന്നുള്ള വിവരം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അറിയാമായിരുന്നു എന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ ബാഗേജ് വിട്ടുകിട്ടാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെടലുണ്ടായി എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അതിനെ നിശിതമായി അന്ന് എതിർക്കുകയുണ്ടായി. ഇന്ന് പറഞ്ഞിരിക്കുന്നത് നയതന്ത്ര ബാഗേജിലൂടെ സ്വർണക്കള്ളക്കടത്ത് നടത്തിയതിന് പൂർണ്ണമായ സഹായം നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. ബാഗേജ് വിട്ടുകിട്ടാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തിയത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. അങ്ങനെ ഞങ്ങൾ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന നിലയിലേക്കാണ് ഇപ്പോൾ വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഞങ്ങൾ ഗവൺമെന്റിനെതിരായി അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. ആ അവിശ്വാസ പ്രമേയത്തിൽ ഞങ്ങൾ പറഞ്ഞ അക്കമിട്ട് പറഞ്ഞ ഓരോ കാര്യവും ശരിയാണ് എന്ന് ഇന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയെ പറ്റി ഞങ്ങൾ പറഞ്ഞു. അന്ന് അതിനെ പുച്ഛിച്ച് തള്ളിയവരുണ്ട്. കേരളം മുഴുവൻ ഈ പദ്ധതിയിലൂടെ കോടിക്കണക്കിന് രൂപ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൃഹത്തായ പദ്ധതിക്കാണ് രൂപം കൊടുത്തത് എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. കിട്ടിയ കമ്മീഷൻ തന്റെയും ശിവശങ്കരന്റെയും പേരിലാണ് ലോക്കറിൽ സൂക്ഷിച്ചത് എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. ഇതിന് മുഖ്യമന്ത്രി മറുപടി പറയണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ ഈ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ അന്ന് പറഞ്ഞപ്പോൾ പുച്ഛിച്ചു തള്ളുകയും ഞങ്ങളെ ആക്ഷേപിക്കുകയുമാണ് ചെയ്തത്. ഇന്ന് മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത്? കേരളത്തിലെ ഇടതു മുന്നണിക്ക് എന്താണ് പറയാനുള്ളത്? ഇന്ന് കേന്ദ്ര ഏജൻസികൾ പ്രതികളുടെ പേരിൽ സമ്മർദ്ദം ചെലുത്തി മുഖ്യമന്ത്രിയുടെ പേര് പറയിക്കാൻ ശ്രമിച്ചു എന്ന് ആരോപണം ഉന്നയിച്ചു. ഇപ്പോൾ അത് ശരിയല്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം അന്ന് ഞങ്ങൾ ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങൾ ശരിയാണെന്ന് സ്ഥാപിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് സ്വപ്ന സുരേഷ് നൽകിയിട്ടുള്ളത്. എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഒരു പുനരന്വേഷണം ഈ കേസിൽ വേണം.